നമസ്കാരം. എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ്. കാലചക്രം തിരിച്ചു വരും. അന്ന് ഇതൊക്കെ തിരിച്ചു വാങ്ങിക്കാൻ എതിരാളികൾ കരുതിയിരിക്കുക. ഒരിക്കലും തോൽക്കാതെ ഒരു പോരാളിയുടെ വാക്കുകളാണിവ. കർണാടകയുടെ ഉരുക്കു മനുഷ്യൻ DK ശിവകുമാർ. കർണാടക ഭവനിൽ ആ മനുഷ്യൻ്റെ കണ്ണീർ വീണപ്പോൾ അതിൽ കുളിരുന്ന BJP അറിയുന്നില്ല. ഇനി വരും നാളുകളിൽ അതിൻ്റെ ചൂടേറ്റ് നിങ്ങൾ നശിക്കുമെന്ന ആ നേതാവിൻ്റെ വാക്കുകൾ. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന BJP ഭയക്കുന്നുണ്ട് ആ മതേതര നേതാവിനെ. DK ശിവകുമാറിൻ്റെ അറസ്റ്റിന് ഇന്ന് സാധ്യതയുള്ളതായാണ് സൂചന. BJP യുടെ തരം താഴ്ന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾ വിജയിക്കുമ്പോൾ ജനങ്ങൾക്കറിയാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും. DK യുടെ സുഹൃത്തിൻ്റെ ഡൽഹിയിലെ വസതിയിൽ നിന്നും 8.9 കോടി രൂപ പിടിച്ചെടുത്തു എന്നാണ് കേസ്. കണക്കിൽപ്പെടാതെ ഈ പണം ഹവാല ഇടപാടിലൂടെ നേടിയതാണെന്നും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇത് ഉപയോഗിച്ചുവെന്നുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് നൽകിയ കേസിനെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി അംഗീകരിച്ചത്. കൃത്യമായ നിരീക്ഷണത്തിലൂടെയുള്ള പൊതുപ്രവർത്തനമായിരുന്നു DK യുടേത്. കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ തങ്ങളുടെ വരുതിയിൽ വരാത്ത നേതാക്കന്മാരെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് അവരുടെ രാഷ്ട്രീയ ജീവിതം തകർക്കുകയാണ് BJP യുടെ ലക്ഷ്യം. കൃത്യമായ ക്രൈസിസ് മാനേജ്മെൻറ്റിലൂടെ കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിപ്പിച്ച DK ദേശീയ തലത്തിൽ തന്നെ BJP യുടെ രാഷ്ട്രീയ എതിരാളിയാണ്. അറസ്റ്റ് ചെയ്താലും തുറങ്കിലടച്ചാലും DK യെ കോൺഗ്രസിൽ നിന്നും അകറ്റാനോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനോ BJP ക്കാവില്ല. കാരണം DK എന്ന നേതാവ് ജീവിക്കുന്നത് BJP യുടെ വർഗീയ വിഷം കുത്തിവെച്ചവർക്കിടയിലല്ല, ഇവിടുത്തെ മതേതര ജനതയുടെ മനസ്സുകളിലാണ്. അവിടെ ആ നേതാവിന് അസ്തമയമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂൾവെൽ ടെക്നിക്കൽ സർവീസസ് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ്, AC ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ്, HVAC ഇൻസ്റ്റലേഷൻ, റഫ്രിജറേറ്റർ ആൻഡ് വാഷിംഗ് മെഷീൻ റിപ്പയർ, ഓൾ കൈൻഡ്സ് ഓഫ് സ്പെയർ പാർട്സ് അവൈലബിൾ.